നമസ്കാരം ലോകം മുഴുവൻ മഹാത്മാ ഗാന്ധിയുടെ 180ാം ജന്മവാർഷികം ആചരിക്കുമ്പോൾ മഹാത്മാവിനെ താറടിച്ചു കാണിക്കാനും ശ്രമം നടക്കുന്നു. എന്തിനു വേണ്ടിയാണോ ഗാന്ധിജി നിലകൊണ്ടത് അതിന്റെ ശത്രുക്കൾ ഇപ്പോഴും രാജ്യത്തുണ്ടെന്ന് തെളിയിക്കുന്ന സംഭവം. മധ്യപ്രദേശിലെ റേവയിലുള്ള ഗാന്ധി ഭവനിൽ സൂക്ഷിച്ചിരുന്ന മഹാത്മാ ഗാന്ധിയുടെ ചിതാഭസ്മം മോഷ്ടിക്കപ്പെട്ടു. ഇതിനു പുറമെ ഗാന്ധി ഭവന് പുറത്തെ പോസ്റ്ററിൽ രാജ്യദ്രോഹി എന്ന് എഴുതുകയും ചെയ്തു. രേവ ജില്ലയിലെ ലക്ഷ്മൺ ഭാഗിലെ ബാപ്പു ഭവനിലാണ് അതിക്രമം. ഗാന്ധിജിയുടെ സ്മാരകത്തിൽ ആദരമർപ്പിക്കാനെത്തിയ കോൺഗ്രസ് റേവ ജില്ലാ പ്രസിഡന്റ് ഗുർമീത് സിംഗും അനുയായികളുമാണ് സംഭവം ആദ്യം കാണുന്നത്. ഇദ്ദേഹത്തിന്റെ പരാതിയിന്മേൽ സെക്ഷൻ 153B, 504, 505 വകുപ്പുകൾ പ്രകാരം അജ്ഞാതർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുറ്റവാളികളെ കണ്ടെത്താൻ ഊർജിത ശ്രമം നടത്തുകയാണെന്നും ബാപ്പു ഭവനിലെയും പരിസരങ്ങളിലെയും CCTV പരിശോധിക്കുകയാണ് എന്നും റേവ സൂപ്രണ്ട് ഓഫ് പോലീസ് ആബിദ് ഖാൻ പറഞ്ഞു. ഗാന്ധി ഘാതകൻ നാഥുറാം ഗോഡ്സെയെ ആരാധിക്കുന്നവരാണ് ഇതിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. IPC 153B, 504, 505 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഗാന്ധി ഭവനിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. 1948-ൽ നിർമ്മിച്ച ബാപ്പു ഭവനിലാണ് മഹാത്മാഗാന്ധിയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധി അനുസ്മരണം നടന്ന ബുധനാഴ്ച രാവിലെ ഗേറ്റ് തുറന്ന് എത്തിയപ്പോഴാണ് ഭൗതികാവശിഷ്ടങ്ങൾ നഷ്ടപ്പെട്ടത് കണ്ടതെന്നും സ്മാരകം സൂക്ഷിപ്പുകാരൻ മംഗൾ തിവാരി വ്യക്തമാക്കുന്നുണ്ട്. ലക്ഷ്മൺ ബാഗ് ട്രസ്റ്റിനായിരുന്നു ബാപ്പു ഭവന്റെ മേൽനോട്ട ചുമതല. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ഗുർമീത് സിംഗ് ആണ് പരാതി നൽകിയിരിക്കുന്നത്.